നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഭൂമി തരംമാറ്റത്തിന് ഏജന്റുമാരുമായി പ്രവർത്തിക്കുന്നതായി വിജിലൻസ് കണ്ടെത്തി. ചില സ്വകാര്യ വ്യക്തികളും ഏജൻസികളും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഉടമകളെ കണ്ടെത്തി അവരുമായി ധാരണയിലേർപ്പെട്ട ശേഷം ആദ്യ ഓഫീസുകളിൽ വസ്തു തരംമാറ്റത്തിന് അപേക്ഷ സമർപ്പിക്കുന്നു. ഇത്തരം അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേടുകൾ നടക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഏജൻസികൾ 10 മുതൽ 50 സെന്റ് വരെ ഭൂമി തരംമാറ്റുന്നതിന് അപേക്ഷകരിൽ നിന്ന് വൻതുക ഫീസായി ഈടാക്കുന്നുണ്ട്. ഓഫീസുകളിലെത്തുന്ന അപേക്ഷകൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസിലെത്തുമ്പോൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെയും ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇത്തരം സ്വകാര്യ വ്യക്തികളും സ്വകാര്യ ഏജൻസികളും സ്വാധീനിച്ച് അർഹതയില്ലാത്തതും നിയമവിരുദ്ധമായും ഭൂമി തരംമാറ്റം ചില സ്ഥലങ്ങളിൽ തരപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതിന് ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കൃഷി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേട് നടത്തിവരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി എല്ലാ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. തുടർ ദിവസങ്ങളിൽ സ്ഥലപരിശോധനയും വിജിലൻസ് നടത്തും.